ചഹലിയുടെ മരണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കുള്ള ഉത്തമ ഉദാഹരണമായി കായംകുളം ചുനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പാമ്പുകൾക്ക് വസിക്കാൻ കാടും തെരുവു നായ്ക്കൾക്ക് വിഹരിക്കാൻ കെട്ടുറപ്പില്ലാത്ത കെട്ടിടങ്ങളും വിദ്യാർത്ഥികൾക്ക് ഭീഷണി വരുത്തുകയാണ് പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ബാറ്റ് തലയിൽ വഴുതി വീണ് ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച കായംകുളം ചുനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു അവർക്ക് മുന്നിൽ നാട്ടുകാർ ഉന്നയിച്ച ഒരു അഭ്യർത്ഥന ഇനിയും ഒരു ദുരന്തത്തിന് സ്കൂൾ വേദിയാകാതിരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നായിരുന്നു കുഞ്ഞുങ്ങളും അമ്മയും അടങ്ങുന്ന തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഈ സ്കൂളിലെ പാതി വഴിയിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന കെട്ടിടം ശൌചാലയങ്ങൾക്ക് ചുറ്റും പടർന്നു കയറിയ കാടും വിദ്യാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് പരിസരത്ത് മൊത്തം ആ കാട് പിടിച്ച് അതുപോലെ പട്ടി പ്രസവിച്ചു കിടക്കുന്നു കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളാന്നെ പഠിക്കാൻ പോകുന്ന യു പി എസ് സ്കൂളിൻ്റെ ആ നല്ല പ്രദേശം പരിസരത്ത് മുഴുവനും കാട് കയറി കിടക്കുന്നു ബാത്റൂമിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ കാട് കയറി കിടക്കുന്നു ഇതൊന്ന് വൃത്തിയാക്കാൻ ഇന്നേ വരെ ഇവിടുത്തെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഷഹലയുടെ മരണത്തിൽ നിന്നും പാഠം പഠിക്കാൻ അധികൃതർ തയ്യാറാകാത്തതും ജനപ്രതിനിധികളുടെ പിടിപ്പുകേടുമാണ് സ്കൂളിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരിതപിക്കുന്നു ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ